ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. ഇന്ന് നമ്മൾ മത്തനിലയിലെ മീൻ പൊള്ളിച്ചൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. പഴമക്കാരുടെ റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റിയാണ്. പണ്ട് കാലത്തൊക്കെ എന്ത് സാധനം നമ്മൾ മീൻ ചുട്ട് തിന്നുക, അതുപോലെ കൂണൊക്കെ പറമ്പൊന്നൊക്കെ കൂണൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കാന്താരിമുളകൊക്കെ കൂട്ടി ഉപ്പൊക്കെ ചേർത്തിട്ട് മത്തനിലയിൽ പൊതിഞ്ഞിട്ടായിരുന്നു കേട്ടോ ചുട്ട് തിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മസാലയൊക്കെ ഉണ്ട് നമ്മളിതിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഇതിലേക്ക്. നമ്മൾ ഈ മസാലയ്ക്ക് ഉള്ളികളോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിൽ തലേ ദിവസം വൈകുന്നേരം പോയതായിരുന്നു കേട്ടോ. അപ്പോൾ മത്തൻ്റെ കണ്ടപ്പോൾ കുറച്ച് ഉള്ളി പോകുന്നതാണ്. നല്ല തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേ ദിവസം ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചതായിരുന്നു. അപ്പൊ രാവിലെ അതേ ഹസ്ബൻഡ് നല്ല ആവോലി മീൻ കുട്ടി ആവോലി കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് മുറിച്ച് വൃത്തിയാക്കിയപ്പോ തോന്നിയതാണ് കേട്ടോ മത്തൻ്റെ ഇലയിൽ പൊള്ളിക്കാന്നുള്ളത്. മത്തൻ്റെ ഇല കൊണ്ടുവന്ന് വെച്ചതുള്ളതുകൊണ്ട് അപ്പൊ അതിൽ പൊള്ളിക്കാന്നൊരു ഐഡിയ വന്നതാണ് കേട്ടോ. ആവോലി കുട്ടികൾ നമുക്ക് പൊള്ളിക്കുമ്പോൾ നല്ല ടേസ്റ്റും ആണേ. അപ്പൊ ഇതിലേക്ക് നമ്മളിത് മുറിച്ചെടുത്തതിന് ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാധാ മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ ഫെന്നൽ സീഡ്, പെരിഞ്ചീരകം, അല്പം ഇത് എന്താണ് കുറച്ച് കുരുമുളക്, അല്പം വിനാഗിരിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ മസാല പുരട്ടി വെക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്കിതിലേക്ക് പിന്നെ മീൻ ഒരു മസാല പുരട്ടി വെച്ചിട്ടുള്ള മീനുകൾ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഒരു ഭാഗം വെന്തതിനു ശേഷം നമുക്കത് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഇത് ഇറക്കി വെക്കാനായിട്ടുണ്ട്. രണ്ട് ഭാഗം വെന്തിട്ടുണ്ട്. നമ്മളിതേ മറ്റൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 2 അല്ലി കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് ഫ്ലെയിം വളരെ കുറച്ച് കൊടുക്കുക. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അത് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത് കേട്ടോ. ഇതിലേക്ക് എരിവ് വേണമെങ്കിൽ അല്പം കുരുമുളകും ചേർക്കാം. അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ്. ഇത്രയും ഇതിലേക്ക് ഈ മസാലയ്ക്ക് വേണ്ടതുള്ളൂ പൊടികളായിട്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഇതൊന്ന് വഴറ്റിയെടുത്തതിന് എന്താണ് പച്ചമണം പോയതിന് ശേഷം നമുക്കിതിലേക്ക് വാളൻപുളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചതുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളത്തോടുക്ക കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പം നല്ലൊരു മസാല നല്ലൊരു ഗ്രേവി ആയി കിട്ടും. അപ്പോൾ എളുപ്പമാണ്, നല്ല ടേസ്റ്റും ആണ് ഈ മസാല. നമുക്ക് മീനൊക്കെ മസാല പുരട്ടാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു മസാലയാണ് കേട്ടോ ഇത്. അപ്പം ഇങ്ങനെ നമ്മൾ കുറേ ഉള്ളികളൊക്കെ പിന്നെ എന്താണ് അരിഞ്ഞ് വഴറ്റി ഇതാക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു മസാല മതി കേട്ടോ. വാളൻപുളി ഇതേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് നല്ലൊരു മസാല ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ ഇതിലേക്ക്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇതിലേ മസാലയിലേക്കുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കി ഇത് ഇറക്കി വെക്കാം. ഇനി മത്തനിലിതേ നമുക്ക് വെള്ളത്തിലൊക്കെ നല്ലതുപോലെ കഴുകി വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു സവാളയും അതുപോലെ തക്കാളിയും, പിന്നെ നമ്മൾ ഈ മസാലയൊക്കെ അല്പം മല്ലിച്ചപ്പ് പൊതി ചപ്പ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇറക്കി വെച്ചതിന് ശേഷം. സവാള നമുക്ക് അതിലേക്ക് ഇടാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ ഓരോ മത്തനിലയും എടുത്തിട്ട് ഇങ്ങനെ മസാല ഇങ്ങനെ പരത്തി കൊടുക്കാവുന്നതാണ്. നല്ല കട്ടിയിലുള്ള ഒരു മസാല ഒന്നും വേണ്ട. നമ്മൾ മീന് സാധാരണ മസാല പരട്ടുമ്പോൾ എടുക്കുന്ന ഒരു മസാല മതി കേട്ടോ. അത്രയും മതി. അങ്ങനെ ആദ്യം ഇലയിൽ പരത്തി മീൻ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ മീനിന്റെ മേലെ നമുക്ക് ഇങ്ങനെ പരത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലെ സവാളയോ തക്കാളിയോ എന്താ വേണ്ടത് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് മത്തനില മടക്കി വെക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം.
നമുക്കത് ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ ഒരു ഈർക്കിലൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ, അല്ലാതെ ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. ചെറിയ ഇലയൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് കുത്തി കൊടുത്താൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ ഇതേ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മത്തനിലോടൊക്കെ നമ്മൾ ഇങ്ങനെ കഴിക്കണ്ട കേട്ടോ. നേരെ തിന്നാൽ തിന്നാത്തവർക്കും തിന്നാതെ നിൽക്കാം കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ശരിക്കും നല്ലതുപോലെ ഇലയും വേവണം കേട്ടോ. ഇലയും വേവിച്ചെടുക്കാം നല്ലതുപോലെ വേവ്. മസാല ഒക്കെ ശരിക്കും അതിൽ പിടിക്കുന്ന രൂപത്തിൽ തിരിച്ചും മറിച്ചും അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ തീര് വെച്ചാൽ മതി. അപ്പോൾ ഇലയും നല്ലതുപോലെ വേവും. നല്ല നമുക്ക് മുരിഞ്ഞ് കിട്ടണം. ഇല മുരിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും. നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വേവിച്ചെടുത്താൽ ഇല നല്ലതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ ഇല കഴിക്കണമെങ്കിൽ. അപ്പോൾ ഒരു ഭാഗം വേകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ മുരിഞ്ഞിട്ടാൽ ആണെങ്കിൽ അതൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ വേറെ ടേസ്റ്റാണ്. ഇങ്ങനെയും കഴിക്കാം. നല്ലതുപോലെ ഇല വേവണം കേട്ടോ. അപ്പോൾ അതേ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തത് വെന്തിട്ടുണ്ട്. ഇത്രയും വെളിച്ചം നമുക്ക് അല്പം വളരെ കുറച്ച് വെളിച്ചെണ്ണ കൊഴിച്ചു കൊടുത്താൽ മതി പാനിൽ. ചെറിയ തീയിൽ അങ്ങനെ വേവിച്ചെടുത്താൽ മതി. പിന്നെ മീനുള്ളിൽ വേവാനൊന്നുമില്ലല്ലോ, നല്ലതുപോലെ നമ്മൾ വേവിച്ചെടുത്തതല്ലേ. അപ്പോൾ അതിൽ നമ്മൾ മത്തൻ്റെ ഇലയിൽ മീൻ പൊള്ളിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ പൊള്ളിച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ആവോലിൻ്റെ കുട്ടികളൊക്കെ പൊള്ളിക്കാന്ന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പിന്നെന്താണ് ചോറ് വളമ്പാട്ടോ. ഇത് നെല്ലിക്ക അച്ചാറാണ്. ഇതിൻ്റെ വീട് നമ്മൾ മുന്നിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ബ്രാഹ്മൺസ് രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള എണ്ണ വിനാഗിരി ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള നെല്ലിക്ക അച്ചാറാണ്. ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ മുതിരപ്പേറിയും തലേ ദിവസത്തെ മീൻ കറിയാണുള്ളത്. പിന്നെ അതേ നല്ല ആവോലി പൊള്ളിച്ചതും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാത്തവരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ.